റോസാപ്പൂക്കളെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് ഈ ലോകത്തിൽ? സുമുഖ ദർശനം നൽകുന്നതോടൊപ്പം എങ്ങും സുഗന്ധപൂരിതമാക്കും ഈ പുഷ്പശ്രീ. പ്രണയകാലങ്ങളിൽ അനുരാഗം ഈ പ്രിയകുസുമങ്ങളാൽ വിനിമയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയും ലഭിക്കുന്ന സ്വീകാര്യത മനസ്സുകളിൽ ഉണ്ടാക്കുന്ന ഉൾപ്പുളകങ്ങളുടെ പ്രതികരണമാണ്. പൂക്കളുടെ രാജ്ഞിയായ റോസാപ്പൂക്കൾ വിടരുന്ന പൂമുറ്റങ്ങൾ ആരുടെയും സ്വകാര്യ അഹങ്കാരമാണ്. എത്ര മണത്താലും മതിവരാത്ത, എത്ര കണ്ടാലും കൊതിതീരാത്ത ഈ മനോഹരാംഗികളുടെ പ്രാധാന്യം എന്നോ നമ്മുടെ വംശം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊളറാഡോയിൽ നിന്ന് കണ്ടെത്തിയ 35 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള റോസ് ഫോസിലുകൾ ഇതിനൊരു നിദർശനമാണ്. പേർഷ്യയാണ് റോസാ ചെടികളുടെ ജന്മദേശം. പുരാതന ഈജിപ്തുകാർ ഈ പുഷ്പിണിയെ തങ്ങളുടെ ദിവ്യപുഷ്പമായി അംഗീകരിച്ചതിന് തെളിവുകളുണ്ട്. റോസാപ്പൂന്തോട്ടം കെട്ടിയ മുഗൾ വംശജരുടെ ചരിത്രത്തിലെ ഉപയോഗപ്പെടുത്തലുകൾ ഈ സമയത്ത് ഓർത്തെടുക്കേണ്ടതാണ്. ദൃഢബലമൊത്ത ഒരു കുറ്റിച്ചെടിയാണ് റോസേസിയ കുടുംബക്കാരിയായ റോസ്. 100-ലധികം സ്പീഷീസുകളുണ്ട്. നിവർന്നും പടർന്നും വളരുന്നവ, വളർത്തിനങ്ങളും വന്യവുമായവ, ഔഷധപ്രാധാന്യങ്ങൾ വരെയുള്ളവ അനുയോജ്യമായ സാഹചര്യം ലഭിച്ചാൽ എവിടെയും എക്കാലവും പൂക്കാലം തന്നെ. മുടിയിൽ ചൂടുക, ഗൃഹങ്ങൾ അലങ്കരിക്കുക, മാല കെട്ടുക, പൊക്കെ നിർമ്മിക്കുക, വാസനദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, എത്രയോ ഉപയോഗപ്പെടുത്തലുകൾ ഉണ്ടെന്നും. പൂന്തോട്ട നഗരമായ ബാംഗ്ലൂരിലെ ലാൽബാഗ് വർണ്ണസ്വർഗമാണ് സന്ദർശകർക്ക് നൽകുന്നത്. കഠിന ഹൃദയന്റെ ചുണ്ടിൽ ചിരിവിടർത്താനും ദുഃഖിതന് മനഃസ്വാസ്ഥ്യമേകാനും കമിതാക്കൾക്ക് സന്ദേശമാകാനും സ്നേഹസമ്മാനവും ആദരവുമേകാനും റോസിനെ മനുഷ്യൻ എന്നും കൂടെ ചേർത്തു. ഗൃഹാതുരതകളുടെ നാട്ടിടവഴികളിൽ, സ്വപ്നങ്ങളുടെ തളിർത്ത ചില്ലകളിൽ റോസാപ്പൂക്കൾ നമ്മെ മാടി വിളിക്കുകയാണ്. പരിമളം പകരാനായിരിക്കാം, അതോ പരിഭവം പറയാനോ? ഈ അവസരത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആവിഷ്കരിച്ചൊരു രംഗം ഓർമ്മപ്പെടുത്തുകയാണ്. നീ ആ പൂവ് എന്തു ചെയ്തു? ഏത് പൂവ്? ഞാൻ തന്ന രക്തനക്ഷത്രം പോലെയുള്ള കടും ചുവപ്പ് നിറമാർന്ന ആ പൂവ്? ഓ, അതോ, അതുതന്നെ. തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ. അങ്ങനെ ചെയ്തെങ്കിലെന്ത്? ഓ, ഒന്നുമില്ല, അതെന്റെ ഹൃദയമായിരുന്നു.